സംഭവിക്കാന്നോർത്ത് പകച്ചു നിൽക്കുക. ഞങ്ങള് ഇന്ന് വീട് കത്തിച്ചവൻ നാളെ നമ്മളെ ജീവനോടെ കത്തിക്കില്ലേ? ഇല്ല, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉള്ളിടത്തോളം അവൻ തരുന്ന കൂലിയും വാങ്ങി അവന് വേണ്ടി അടിമപ്പണി ചെയ്യാൻ രാവും പകലും നമ്മൾ വേണം. അതിന് മാത്രം നമ്മൾ വേണം. അവൻ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കാണ്. അവനെ കണ്ടാ നമ്മൾ പേടിക്കണമെന്നാണ്. ഇങ്ങനെ എത്ര കാലമാ പേടിച്ച് ജീവിക്കുന്നേ? നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചാവാം. എന്തിനു ചാവണം? മരണത്തെക്കാൾ വലുതാണ് ജീവിതം. ജീവിച്ച് കാണിക്കണം നമ്മള്. അതിനുവേണ്ടി അടിമ എന്ന് സൈൻ ചെയ്ത് കൊടുക്കണമെന്നാണോ പറയുന്നത്? ആരും ആരുടെയും അടിമയല്ല. ഈ ധാരാവിൻ സിറ്റി നമ്മുടേതാണ്. ഇതിനുമേൽ നമുക്ക് അധികാരമുണ്ട്. നമ്മളില്ലെങ്കിൽ ഈ നഗരമില്ല. ഇത് അവന് അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ അവന് വേണ്ടി ജോലി ചെയ്യുന്ന നിർത്തണം. ഈ ശരീരം മാത്രമാണ് നമുക്കുള്ള ഒരേ ഒരു ആയുധം. ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയണം. വിളിച്ചു കൂട്ടണം എല്ലാരെയും.